വീൽ ഡിസ്ക് റിസ്റ്റോറേഷൻ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു തെറുപ്പ് പിടിച്ച പഴയ വീൽ ഡിസ്ക് കാറിന്റെ ലുക്കിനെ തന്നെ മാറ്റിക്കളയും. അതുകൊണ്ട് തന്നെയാണ് കാർ പെയിന്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ എല്ലാവരും വീൽ ഡിസ്ക് കൂടി റിസ്റ്റോറേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുന്നത്. ഒരു പഴയ വീൽ ഡിസ്കിനെ ഈ ലുക്കിലേക്ക് മാറ്റിയെടുക്കുവാൻ, തുരുമ്പ് പിടിച്ച ഒരു വീൽ ഡിസ്കിനെ ബ്രാൻഡ് ന്യൂ ലുക്കാക്കി എടുക്കുവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ഞാൻ സാജു, നമ്മുടെ നായകൻ സാജു ആൻഡ് കാഴ്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. റിസ്റ്റോറേഷൻ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 80 ഗ്രിറ്റ്, 160 ഗ്രിറ്റ്, 320 ഗ്രിറ്റ് സാൻഡ് പേപ്പേഴ്സാണ്. അതുപോലെ തന്നെ ഒരു പ്രൈമർ കോട്ട്, അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പെയിന്റ്. ഇത്രയും ഐറ്റംസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീൽ ഡിസ്ക് റിസ്റ്റോറേഷൻ ചെയ്യുന്നത്. ആദ്യമായി നമ്മൾ കാറിൽ നിന്ന് വീൽ ഊരിയെടുക്കുക. അതിനുശേഷം വീൽ ഡിസ്കിനെ ടയറിനെ സെപ്പറേറ്റ് ആക്കുക. ഈ വീൽ സാധാരണ റോഡിൽ കൂടെയാണ് ഓടി നടക്കുന്നത് നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഗ്രീസ്, ഡസ്റ്റ് തുടങ്ങിയവയൊക്കെ ഇതിലൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വീൽ ഡിസ്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊരു നല്ല റണ്ണിങ് വാട്ടറിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് അതിനുശേഷം ഡീഗ്രീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ക്ലീനിങ്ങും ഡീഗ്രീസിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ റിസ്റ്റോറേഷൻ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. റിസ്റ്റോറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ടയറിൻ്റെ വാൽവ്, ആ എയറിൻ്റെ വാൽവ് നമ്മൾ നല്ല രീതിയിൽ മാസ്ക് ചെയ്യുക. കാരണം നമ്മൾ സാൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഡസ്റ്റ് ഇതിനുള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ആ വാൽവ് ഫുള്ളായിട്ട് മാസ്ക് ചെയ്ത ശേഷം നമുക്ക് റിസ്റ്റോറേഷൻ പ്രോസസ്സിലേക്ക് കടക്കാവുന്നതാണ്. റിസ്റ്റോറേഷൻ പ്രോസസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് 80 ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമ്മുടെ വീൽ ഡിസ്ക് മുഴുവനായി തന്നെ നല്ല രീതിയിൽ സാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സാൻഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന റസ്റ്റ് പാർട്ടികൾസ് എന്തായാലും ശരി, അത് പതുക്കെ പതുക്കെ ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ ഈ റസ്റ്റ് കൂടിയിട്ട് അവിടെ ചെറിയ ചെറിയ ചില പിറ്റ് പോലെ കഴുകപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ല രീതിയിൽ 80 ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ സാൻഡ് ചെയ്യുക. നമ്മൾ സാൻഡ് പേപ്പർ കൊണ്ട് ചെയ്യുമ്പോൾ കുറേ അധികം സമയമെടുക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും സമയമെടുത്ത് ഇത് നല്ല രീതിയിൽ ലെവലാക്കിയ ശേഷം മാത്രമേ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറിയ സാൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ സമയം ലാഭിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരുടെ കയ്യിലും ഈ സാൻഡർ ഉണ്ടായിരിക്കണമെന്നില്ല. അതുപോലെയുള്ളവർ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് തന്നെ നല്ല രീതിയിൽ ഫുള്ളായിട്ട് സാൻഡ് ചെയ്യുക. സാൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം സൂക്ഷിക്കേണ്ടത്, സാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പൗഡർ വളരെയധികം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇതിൽ നിന്ന് ഇളകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്കും ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാൻഡ് പേപ്പർ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതേ പ്രോസസ്സ് നമ്മൾ 160 ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഏതെങ്കിലും വീൽ ഡിസ്കിൻ്റെ ഏകദേശം മുഴുവൻ ഭാഗവും തന്നെ നമ്മൾ ഈ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് പ്രത്യേകമായിട്ട് സാൻഡ് ചെയ്യണം. രണ്ട് സൈഡും മാത്രമല്ല, സെൻട്രൽ പോർഷനിൽ എവിടെയെങ്കിലും ചെറിയ റസ്റ്റ് മാർക്സ് ഉണ്ടെങ്കിൽ അതും സാൻഡ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 160 ഗ്രിറ്റ് സാൻഡ് പേപ്പറിൻ്റെ സാൻഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീൽ ഡിസ്ക് ഒന്നുകൂടെ വാഷ് ചെയ്യുക. വാഷ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ആ പഴയ ഉണ്ടായിരുന്ന ഡസ്റ്റ് കംപ്ലീറ്റ് ഇതിൽ നിന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ 320 ഗ്രിറ്റ് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് വീണ്ടും വീൽ ഡിസ്ക് സാൻഡ് ചെയ്യുക. സോ ഇങ്ങനെ സാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് നല്ലൊരു സ്മൂത്ത് സർഫസ് ആ വീൽ ഡിസ്ക് മുഴുവനായിട്ട് കിട്ടുന്നതാണ്. സോ നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. സോ നമുക്ക് പെയിൻറ്റിങ് പ്രോസസ്സിലേക്ക് കടക്കാം. പെയിൻറ്റിങ് പ്രോസസ്സിൽ പതിവ് പോലെ തന്നെ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ്. പ്രൈമർ അറ്റ്ലീസ്റ്റ് 2 കോട്ട് പ്രൈമറെങ്കിലും അപ്ലൈ ചെയ്യുക. ആദ്യം ഒരു പ്രൈമർ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ശേഷം അടുത്ത കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്യുക. ഈ 2 പ്രൈമർ അടിച്ച ശേഷം ഏകദേശം 20 to 30 മിനിറ്റ്സ് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് ഡ്രൈ ആയി കിട്ടുന്നതാണ്. പ്രൈമർ ഫുള്ളായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ഇതിലേക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാവുന്നതാണ്. ബ്ലാക്ക് പെയിൻറ്റാണ് സാധാരണ ഇതിന് ചെയ്യുക. ഇതിന് വേറെ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ കളർ ഇവിടെ നമുക്ക് അടിക്കാവുന്നതാണ്. Thank you.
ബ്ലാക്ക് പെയിന്റും രണ്ട് കോട്ട് തന്നെ അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ടാമത്തെ കോട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ പല ആംഗിളിൽ നിന്ന് ഇത് റൗണ്ടിലുള്ളൊരു ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ ഒരേ സൈഡിൽ നിന്ന് ചെയ്യാതെ പല ആംഗിളിൽ നമ്മൾ ഈ പെയിന്റ് ഗണ്ണ് മൂവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേ രീതിയിൽ നമുക്ക് ഈ പെയിന്റ് ഡിസ്ട്രിബ്യൂട്ട് ആവുന്നതാണ്. അതിനുശേഷം ഇത് ഡ്രൈ ആവാൻ വേണ്ടി നമുക്ക് സൺലൈറ്റിലേക്ക് വെക്കാവുന്നതാണ്, അല്ലെങ്കിൽ കുറച്ച് നേരം ഒരു 20 to 30 minutes വെയിറ്റ് ചെയ്യാവുന്നതാണ്. പുതിയ ലുക്ക് കിട്ടിയായിട്ട് നമ്മൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾക്ക് ഇതിന്റെ ഗ്ലോസ് പോരാ, കുറച്ചുകൂടെ തിളക്കമൊക്കെ വേണം തോന്നുന്നു. അല്പം ക്ലിയർ കൂടെ മിക്സ് ചെയ്ത് ഒരു കോട്ട് കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീൽഡ് ഡെസ്ക് നല്ല ബ്രാൻഡ് ന്യൂ ലുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഇത് എല്ലാ വാഹനങ്ങൾക്കും ചെയ്യേണ്ട കാര്യമില്ല, അത്യാവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാതെ തന്നെ ഒരുമാതിരി ബ്ലാക്ക് കോട്ട് രണ്ട് തവണ അടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഗ്ലോസ് ലഭിക്കുന്നതാണ്. സോ കൂടുതൽ ഗ്ലോസ് വേണമെന്നുള്ളവർ മാത്രം ക്ലിയർ മിക്സ് ചെയ്ത് കോട്ട് ചെയ്താൽ മതിയാവും. ബ്ലാക്ക് പെയിന്റിന്റെ കോട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമ്മൾ നേരത്തെ കവർ ചെയ്ത ആ എയർ വാൽവിൻ്റെ കവർ റിമൂവ് ചെയ്യാവുന്നതാണ്. ഈ കവർ റിമൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ, അതിൻ്റെ പുറത്തെങ്കിലും ക്ലീനിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക. 20 to 30 minutes കഴിഞ്ഞ് നോക്കിയാൽ ഒരു ബ്രാൻഡ് ന്യൂ വീൽ ഡിസ്ക് പോലെ ഒരു വീൽ ഡിസ്ക് നമുക്ക് അവിടെ കാണാൻ ലഭിക്കുന്നതാണ്. സോ നമ്മൾ ഈ വാഹനത്തിൻ്റെ 4 wheel ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 wheel അഴിച്ച് ഇതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാഹനത്തെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ വാഹനത്തിൻ്റെ ലുക്ക് ലഭിക്കുന്നതാണ്. വീൽ ഡിസ്ക് റിസ്റ്റോറേഷനെ പറ്റിയുള്ള ചെറിയ വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത്തരം പെയിന്റിംഗ് ട്രിക്സുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.